തൃശൂർ പൂരം വെടിക്കെട്ട് വീണ്ടും മാറ്റി. വൈകിട്ട് 6:30 6:30 നടത്താനായിരുന്നു തീരുമാനം. അഞ്ജുരാജ് ആണ് ചേരുന്നത്. അഞ്ജുരാജ്, വെടിക്കെട്ട് ഇന്നും നടക്കില്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം? കാലാവസ്ഥ പ്രതികൂലമായതാണോ കാരണം? കാലാവസ്ഥ പ്രതികൂലമായതാണ് പ്രധാനപ്പെട്ട കാരണം. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും അതിന്റെ ഒരു ആശങ്കയിലായിരുന്നു. ആശങ്ക തുടരുന്നതിനിടയിലും രണ്ട് ദേവസ്വങ്ങളും പുരപ്പറമ്പിൽ തേക്കിൻകാട് മൈതാനത്ത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് വെടിക്കെട്ട് നിറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ്ടും മഴ എത്തുന്ന സാഹചര്യം വന്നു. ഇതോടെയാണ് ഇപ്പോൾ മഴ ഉറയ്ക്കുകയാണ്. ഇതോടെയാണ് വെടിക്കെട്ട് ഇന്ന് നടത്തേണ്ടതില്ല എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് ഇരു ദേവസ്വങ്ങളും എത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ എന്തായാലും ഇപ്പോൾ കുന്നംകുളത്ത് മന്ത്രി കെ രാജൻ അടക്കം പങ്കെടുക്കുന്ന പട്ടയ വിതരണ മേളയിലാണ് പങ്കെടുക്കുന്നത്. ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണകൂടത്തെ ഇരു ദേവസ്വങ്ങളും തീരുമാനം അല്പസമയത്തിനകം അറിയിക്കും. അതിനുശേഷം ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്തായാലും എന്നാണ് ഇനി നടത്താൻ കഴിയുക എന്നുള്ള കാര്യത്തിലുള്ളൊരു തീരുമാനം തൽക്കാലം ഇപ്പോൾ എടുത്തിട്ടില്ല. കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമായതിനു ശേഷം മാത്രമേ ഇനി വെടിക്കെട്ട് നടക്കുന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവൂ എന്നാണ് ഇരു ദേവസ്വങ്ങളും അറിയിക്കുന്നത്. അല്പം മുമ്പ് നമ്മൾ രണ്ട് ദേവസ്വം പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. 11-ാം തീയതി പുലർച്ചെയായിരുന്നു വെടിക്കെട്ട് പൂരം വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത്. രാത്രി പെയ്ത കനത്ത മഴ വെടിക്കെട്ട് അന്ന് വൈകിട്ട് തന്നെ 7 മണിയിലേക്ക് മാറ്റുന്നതിനിടയാക്കി. 5 മണിയോടുകൂടി വീണ്ടും നഗരത്തിൽ മഴ പെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും വെടിക്കെട്ട് ഞായറാഴ്ചത്തേക്കാണ് ആദ്യം മാറ്റിയത്. കാലാവസ്ഥ കൂടുതൽ ഞായറാഴ്ച മുതൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ നടത്താനുള്ളൊരു തീരുമാനം ഇന്നലെ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടത്. പക്ഷേ ഇന്നും കാലാവസ്ഥ പ്രതികൂലമാവുകയായിരുന്നു. നഗരത്തിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വെടിക്കെട്ട് ഇപ്പോൾ വേണ്ടതില്ല, ഇന്ന് മാറ്റിവെക്കുന്നു എന്നുള്ള തീരുമാനം ഇരു ദേവസ്വങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത്. അമീന.